എല്ലാവർക്കും അമ്മസ് കിച്ചനിലേക്ക് മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ളോഗിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് നിൽക്കുന്ന ഓട്ടം സീസണിലാണ് കേട്ടോ. അപ്പോൾ ഓട്ടം സീസണിന്റെ ഒരു വ്ളോഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അതിനിടയ്ക്ക് കുറച്ച് ആളുകൾ വന്നു ഇൻട്രാക്ഷൻ ആയിട്ട് സോറി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഓട്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും തറയിലാണെങ്കിലും മരങ്ങളിലാണെങ്കിലും മുഴുവനും ഇലയെല്ലാം പൊഴിഞ്ഞ് നല്ല മനോഹരമായ ഓറഞ്ച് പച്ച മഞ്ഞ എല്ലാ കളറോടും കൂടി ചേർന്ന ഒരു സീസണാണ്. ഇപ്പോൾ ഇവിടെ ഇത് കാണാനായിട്ട് തന്നെ ഒത്തിരി പേര് കയറി വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരുപാട് നല്ല തിരക്കുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമുക്കെടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഓട്ടത്തിൻ്റെ ഏറ്റവും ഭംഗിയുള്ളൊരു സമയമാണ്. ഒക്ടോബർ നവംബർ ഡിസംബർ ആകുമ്പോൾ എന്തായാലും മഞ്ഞ് പെയ്തു തുടങ്ങും. അപ്പോൾ മഞ്ഞ് പെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വർഷം തീർച്ചയായിട്ടും അതിൻ്റെ വ്ളോഗൊക്കെ വരുന്നതാണ്. അപ്പോൾ നമുക്ക് 3-4 തരം സീസണാണ് നമുക്ക് ശരിക്കും യു കെ വന്നു കഴിഞ്ഞാൽ ആസ്വദിക്കാൻ പറ്റുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഓട്ടം. ഓട്ടം ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. നല്ല തണുപ്പാണ്, അതുപോലെ നമുക്കൊരു സുഖകരമായ തണുപ്പെന്ന് പറയത്തില്ലേ. നമുക്ക് ഷോളൊക്കെ ഇട്ട് ഹാറ്റും അതുപോലെ ജാക്കറ്റൊക്കെ ഇട്ട് സുഖകരമായിട്ട് സൂപ്പൊക്കെ കുടിച്ചിരിക്കാൻ പറ്റുന്ന ഒരു തണുപ്പ്, അതാണ് ഓട്ടം എന്ന് പറയുന്നത്. ഇലയെല്ലാം പൊഴിഞ്ഞ് തണുപ്പിൻ്റെ ആ ഒരു കുത്തൽ വരാൻ തുടങ്ങിയിട്ടില്ല. പിന്നെ അത് കഴിയുമ്പോൾ വിൻ്ററായി. വിൻ്റർ എന്ന് പറയുന്നത് ശരിക്കും നല്ല മഞ്ഞൊക്കെ പെയ്ത് തണുത്ത് അരച്ച് കിടക്കുന്നൊരു സമയം. അതും അതുപോലെ തന്നെ ഇഷ്ടമുള്ളവർക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നൊരു സമയമാണ്. വിൻ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്പ്രിങ്ങായി. സ്പ്രിങ് ആണെങ്കിൽ ഇവിടെ നമ്മുടെയൊക്കെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പ്രിങ് ഇവിടെ ഉള്ള ആളുകളൊക്കെ ഒത്തിരി നന്നായിട്ട് എൻജോയ് ചെയ്യുന്നൊരു സമയമാണ് കേട്ടോ. പൂവിൻ്റെയും കായുടെയും അതുപോലെ കൃഷിയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പൂക്കളുടെ ഒരു ഉത്സവം തന്നെ എന്ന് പറയാം. എല്ലാ വീടിൻ്റെ ഫ്രണ്ടിലും മിക്ക വീടുകളുടെ ഫ്രണ്ടിലും റോസാപ്പൂ തൊട്ട് നമ്മുടെ കാട്ടിൽ കിട്ടുന്ന സകലമായ ഫ്ലവേഴ്സും കാണും, അതുപോലെ എല്ലാതരം വിത്തുകൾ കാണും. അതിനൊരു വീതി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ബി ആൻഡ് ക്യൂയിൽ പോയി വാങ്ങിക്കുന്നത്. ഇവിടെ ഒരു ചെറിയ ഊഞ്ഞാലൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് കളിക്കുമ്പോൾ വന്നിരിക്കാനുള്ളത് ശരിക്കും പാർക്കല്ല, ശരിക്കും വിൻ്ററിൻ്റെ സമയത്ത് അതുപോലെ സമ്മറിലൊക്കെ ഒത്തിരി കുഞ്ഞുങ്ങളൊക്കെ കൊണ്ടുവരുന്ന ഒരു ഫാമിലിയൊക്കെ വരുന്ന സമയമാണ്. ഇവിടെ നിന്ന് ഇരുന്നിട്ട് നമുക്ക് ഇഷ്ടംപോലെ ഫോട്ടോസ് എടുക്കാം, അതുപോലെ ഫാമിലി ആയിക്കൊണ്ട് കൂടുതൽ വരുന്നു. ഇവർ റൂയിൻ ചെയ്യാറില്ല കേട്ടോ, ഒരു കാര്യം റൂയിൻ ചെയ്യാറില്ല. ആവശ്യമില്ലാത്ത മുറിച്ച് കളയുക അല്ലെങ്കിൽ ഭക്ഷണം കൊണ്ട് കഴിച്ചിട്ട് അത് വേസ്റ്റാക്കി ഇടുക, അങ്ങനെയൊന്നും ഇവിടെ ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കാടൊക്കെ ആണെങ്കിൽ പോലും എന്ത് ഭംഗിയായിട്ട് ഇവർ സൂക്ഷിച്ചിരിക്കാൻ നോക്കി. വിൻ്ററിൽ മാത്രമല്ല കേട്ടോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമ്മറിനാണെങ്കിലും ഒരുപാട് പേര് വന്നിട്ട് അഡ്വൻറ്റേജ് പാർക്കായിട്ടും അതുപോലെ കൂടുതലും പിക്നിക്കിനൊക്കെ വരുന്ന സ്ഥലമാണ് ഫാമിലി ആയിട്ടൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നും. മുഴുവനും പച്ച ആയിരി ആ സമയം സമ്മറായിരുന്നപ്പോൾ, ഇപ്പോൾ ഒരു 2-3 മാസത്തിന് മുമ്പ് നന്നായിട്ട് പച്ചപ്പായിട്ട് കിടന്നൊരു സ്ഥലമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന. ഫുള്ള് മഞ്ഞയും ഓറഞ്ചും അതുപോലെ ബ്രൗണൊക്കെ ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞിരുന്നാൽ ഇങ്ങനെയുള്ള ഒരു സീസണൊക്കെ നമുക്ക് ആഘോഷിക്കേണ്ടത് തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വർഷങ്ങളായിട്ട് വന്നിട്ട് ജീവിക്കുന്ന മലയാളികൾക്കൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഹാപ്പി തരുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ശരിക്കും പറഞ്ഞൊരു കൺട്രി ഏരിയ ആണ് കേട്ടോ. ഇവിടെ അധികം ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള വീടുകളൊക്കെ നമുക്ക് നമ്മുടെ നാടിനെക്കാട്ടി തിരിച്ചാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഗ്രാമ ഏരിയകളിലൊക്കെ വില കുറവല്ലേ, പക്ഷേ ഇവിടെ ഗ്രാമത്തിലാണ് വില്ലേജുകളിലാണ് പൈസ കൂടുതൽ. കാരണം ഭയങ്കര ക്വാളിറ്റി ആയിരിക്കും, അതുപോലെ നല്ല നല്ല വീടുകൾ കോട്ടേജസ് കിട്ടും, നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള വീടുകളൊക്കെ കിട്ടുന്നത് ഇതുപോലെ കൺട്രി ഏരിയസിലാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഉള്ളിലോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു കാട് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് എന്നറിയാമോ? ഞാനിവിടെ വന്നിട്ട് ഡ്രൈ ആയിട്ടുള്ള മരത്തിൻ്റെ കൊമ്പുകളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഫേസ്ബുക്കിൽ എൻ്റെ ഫ്രണ്ട്സിന് അതുപോലെ ഇൻസ്റ്റഗ്രാമിലുള്ളവർക്കൊക്കെ അറിയാം ഞാനൊരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഞാൻ ആർട്ട് ചെയ്യും, അതുപോലെ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യാം. അപ്പോൾ മരത്തിൻ്റെ കുറച്ച്
ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വന്നിട്ട് ഈ മരത്തിൻ്റെ ചില്ലുകളൊക്കെ പറിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് തന്നെ മിക്കവാറും ഓഫ് ഡേയും അതുപോലെ അവധിയുള്ള സമയങ്ങളിലൊക്കെ ഞാൻ ഈ കാടിനകത്ത് കാണും കേട്ടോ. ഒത്തിരി ഇഷ്ടമാണ് എനിക്കിവിടെ. ഇത് കണ്ടോ, ഒരു മരം പൊട്ടിയതാണ് കേട്ടോ. ഇത് പൊട്ടിയിട്ട് ഇതിൻ്റെ കൂടെ ചേർന്ന് നിന്ന് മുഴുവനായിട്ട് വള്ളിയായിട്ട് അങ്ങ് പടർന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ എനിക്കിതൊക്കെ കാണുമ്പോൾ പറിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോകാൻ തോന്നും. കാരണം ഞാൻ ഇതിൻ്റെയൊക്കെ ഒത്തിരി ആർട്ടുകൾ ചെയ്യുന്നതാണ്. ഞാനതൊന്നും യൂട്യൂബിൽ ഇട്ടിട്ടില്ല, സമയം കിട്ടാറില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വള്ളി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ആർട്ടിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ വന്നിട്ട് ഒത്തിരി കളക്ട് ചെയ്യുമേ. വണ്ടി പോകുന്ന സൗണ്ടാണ്, ഒത്തിരി കളക്ട് ചെയ്യും. അതുപോലെ ഞാൻ പറഞ്ഞുവല്ലോ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ് ഐവി. ഐവി ഇവിടെ ഇങ്ങനെ കാട് പോലെ നിറഞ്ഞ് കിടപ്പുണ്ട്. ഏറ്റവും ഭംഗിയാണ് കേട്ടോ ഐവി കാണാനായിട്ട്. അതുപോലെ വീടിൻ്റെ ചുമലിലൊക്കെ പടർത്തി വിട്ട് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഐവി വളർന്നു വരും. പിന്നെ ഒരു വലിയ സമാധാനം ഉള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല, ഇവിടെ പാമ്പില്ല. പാമ്പില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളൊക്കെ തന്നെ ഓടിച്ചാടി നടക്കുന്നതാണ്. പിന്നെ ഒരുപാട് പേര് വരുന്നതൊക്കെ കൊണ്ടായിരിക്കാം. ആളിൻ്റെ അനക്കം ഉണ്ടായിക്കഴിഞ്ഞാലൊന്നും അധികം പാമ്പ് ശല്യം ഉണ്ടാകത്തില്ലെന്നാണ് വിശ്വാസം കേട്ടോ. ഇവിടെ ഇപ്പോൾ നല്ല തണുത്ത് നടക്കുന്നൊരു സമയമാണ്. പക്ഷേ എന്നാലും ഇവിടെ പാമ്പും പഴുതാരം ഒന്നും ഇല്ല. നല്ല ഭംഗിയുള്ളൊരു കാടാണ് കേട്ടോ. ഒക്ടോബറിൽ നമ്മുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഓട്ടം തുടങ്ങുന്ന ഒരു മാസത്തിൻ്റെ ഇതൊക്കെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോപ്പിങ്ങിനാണെന്നുണ്ടെങ്കിലും അതുപോലെ തണുപ്പിലുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നതിലൊക്കെ ഒരു തിരക്കൊക്കെ ഉള്ളൊരു സമയമാണ്. നമുക്ക് എല്ലാം ചീപ്പായിട്ട് നമുക്കിവിടെ കിട്ടും. നമുക്ക് നമ്മുടെ ചോയ്സാണ്. എക്സ്പെൻസീവ് ആയിട്ടുള്ളത് വേണമെങ്കിൽ വാങ്ങിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ ചീപ്പായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാം. ഹാറ്റാണെങ്കിലും ഷോളാണെങ്കിലും ജാക്കറ്റാണെങ്കിലും അതൊക്കെ കഴിഞ്ഞ മാസം തൊട്ട് ഇറങ്ങി തുടങ്ങി എല്ലാ ഷോപ്പുകളിലും. അപ്പോൾ ഇതൊക്കെയാണ് ഒക്ടോബർ ഓട്ടത്തിൻ്റെ വിശേഷങ്ങൾ. പിന്നെ ഈ ഒക്ടോബറിൻ്റെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ ഈ സമയമാകുമ്പോഴാണ് എന്താ പറയുക, ഏറ്റവും ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂൾ ഹോളിഡേ ആണ്, ഹാലോവിൻ്റെ ഹോളിഡേ ടൈമാണ്. അപ്പോൾ ഈ ഒക്ടോബറിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതുപോലെ ഹാലോവിൻ്റെ സ്റ്റാർട്ടാണ്. ഹാലോവിൻ കഴിഞ്ഞ് ഉടനെ പിന്നെന്താ, നവംബർ തുടക്കത്തോടുകൂടി നവംബർ ലാസ്റ്റ് മന്തൊക്കെ ആകുമ്പോൾ ബ്ലാക്ക് ഫ്രൈഡേ ആയി. ബ്ലാക്ക് ഫ്രൈഡേ ആണ് ക്രിസ്മസിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ്. നിങ്ങൾക്കിവിടെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും, ക്രിസ്മസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു മാസം ഒക്ടോബർ നവംബറൊക്കെ ആകുമ്പോഴേ എല്ലാം ചേഞ്ചായി തുടങ്ങും കേട്ടോ. പ്രകൃതി ചേഞ്ചായി തുടങ്ങും, അതുപോലെ നമ്മുടെ ഡ്രസ്സിങ് എല്ലാം ചേഞ്ചായി തുടങ്ങും. ഷോപ്പുകളിലൊക്കെ ആണെങ്കിൽ ക്രിസ്മസിൻ്റെ ഒരു ബഹളമായി തുടങ്ങും. അപ്പോൾ ഇപ്പോൾ ഓട്ടത്തിൻ്റെ സീസൺ ഇതാണ്. ഓട്ടത്തിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങൾക്ക് ഈ ഓട്ടത്തിൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി നിങ്ങൾ അറിയിക്കുക. ചാനൽ ഇഷ്ടമായെങ്കിൽ, വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും ചെയ്യാനും മറക്കരുത്. ഇങ്ങനത്തെ വീഡിയോകളൊക്കെ ഷെയർ ചെയ്യുമ്പോഴേ നമ്മളെ നാട്ടിലുള്ളവരൊക്കെ കാണുകയും ആസ്വദിക്കുകയൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ ഓട്ടത്തിൻ്റെ മാത്രമല്ല, നമ്മൾക്ക് വിൻ്ററിൻ്റെ ഒത്തിരി വീഡിയോസൊക്കെ വരുന്നുണ്ട്. അതുപോലെ റെസിപ്പീസൊക്കെ ഇഷ്ടമായെങ്കിൽ അത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാം. മനോഹരമായ മറ്റൊരു വീഡിയോയുമായി കാണുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.